നെക്സ്റ്റ് പേജ് നമ്പർ 63 നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ കംപ്ലീറ്റ് ദ നമ്പർ വീൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. നമ്പർ വീല് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഫിൽ ഇൻ ദ മിസ്സിംഗ് നമ്പേഴ്സ്, അവിടെ കുറച്ച് നമ്പേഴ്സ് മിസ്സിംഗ് ഉണ്ട്, അത് നമ്മൾ ഫിൽ ചെയ്യണം. എങ്ങനെ? ദ ഇന്നർ നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം ദ ഔട്ടർ നമ്പർ ഷുഡ് ബി 4023. അതായത് ഇന്നർ നമ്പർ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള നമ്പർ 4023 കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? സബ്ട്രാക്റ്റഡ് ഫ്രം ദ ഔട്ടർ നമ്പർ ഷുഡ് ബി ദ ഇന്നർ നമ്പർ ഷുഡ് ബി, ഉള്ളിലുള്ള നമ്പർ കിട്ടണമെങ്കിൽ ഔട്ടർ നമ്പറിൽ നിന്ന് 4023 മൈനസ് ചെയ്താലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് നോക്കാം, ഫസ്റ്റത്തെ ഒന്ന് കാണിച്ചു തരാം. അതായത് 7058 3035 എന്ന് പറയുന്നത് ഒരേ റോയില് വന്നിട്ടുണ്ട്. അത് രണ്ടും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4023 കിട്ടും. ജസ്റ്റ് നോക്കാം, ഈ നമ്പറാണ് ഇവിടുത്തെ മിസ്സിംഗ് നമ്പറാണ് നമുക്ക് അറിയേണ്ടത്. മിസ്സിംഗ് നമ്പർ അറിയണമെന്നുണ്ടെങ്കിൽ 6104 നിന്ന് 4023 മൈനസ് ചെയ്യുക, അപ്പോൾ നമുക്ക് ഈ ഉള്ളിലത്തെ നമ്പർ കിട്ടും. അതായത് 6104 മൈനസ് 4023 ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ മിസ്സിംഗ് നമ്പർ കിട്ടും. ഇവിടുത്തെ മിസ്സിംഗ് നമ്പർ കിട്ടും. അതുപോലെ തന്നെ 4014 മൈനസ് 4023 ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ നമ്പർ കിട്ടും. അങ്ങനെ ഓരോ നമ്പേഴ്സും നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് മൈനസ് ചെയ്യാൻ അറിയുമല്ലോ. 3 × 4 − 3 എത്രയാണ്? 1 ആണ്. 0 − 2 നമുക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പം നമുക്ക് ഇവിടെ ക്യാരി ചെയ്യണം. ഇവിടെ 10 ആവും, ഇവിടെ നിന്ന് ക്യാരി ഇവിടെ 0 ആവും. ഇനി നമുക്ക് 10 − 2 എത്രയാണെന്ന് കണ്ടുപിടിക്കാം. എത്രയാണ്? 8 ആണ്. 0 ന്ന് 0 പോയി കഴിഞ്ഞാൽ 0 തന്നെയാണ്. 6 − 4 = 2, 2081. അത് നമ്മൾ എവിടെ എഴുതും? ഇവിടെ എഴുതണം 2081 എന്നുള്ളത് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യണം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ വീൽ നമ്പേഴ്സും നിങ്ങൾ മൈനസ് ചെയ്തിട്ട്, അതായത് 8000 മൈനസ് 4023 ചെയ്യുക, അതുപോലെ 5011 മൈനസ് 4023 ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ നമ്പർ കിട്ടും. അങ്ങനെ ഓരോരോ നമ്പർ ചെയ്യുക. ഇനി ഇവിടുത്തെ നമ്മൾ ഇവിടെ രണ്ട് കോളം അവിടെ ബ്ലാങ്ക് ആയി വിട്ടിട്ടുണ്ട്, നിങ്ങൾ ഏതെങ്കിലും നമ്പേഴ്സ് തമ്മിൽ പ്ലസ് ചെയ്ത് നോക്കി, അല്ലെങ്കിൽ ഇതിന് താഴെയുള്ള നമ്പർ, ഇതിന് ഏറ്റവും കൂടുതലുള്ള നമ്പേഴ്സ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും കൂടി മൈനസ് ചെയ്ത് നമുക്ക് ഇവിടുത്തെ ഉള്ളിലുള്ള മൈനസ് നമ്പർ എഴുതണം. ഓക്കെ. ആ ഇതെങ്ങനെയാന്ന് വെച്ചാൽ 7058 മൈനസ് 4023 ചെയ്തപ്പോഴാണ് 3035 കിട്ടിയത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ബഡ്ജറ്റ്. രാമു ഇസ് എ ഫാമർ. രാമു ഇസ് എ ഫാമർ എന്ന് പറയുന്ന രാമു ഒരു ഫാർമറാണ്, കൃഷിക്കാരനാണ്. ലുക്കിംഗ് അപ്പ് ദ എക്സ്പെൻസസ് ഫോർ ദ പാസ്റ്റ് 4 ഇയേഴ്സ് ഹി സേസ്, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 4 വർഷത്തിൻ്റെ എക്സ്പെൻസ് ചെലവ് നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അവിടെ പറഞ്ഞ് കോട്ടിങ്സിൽ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചു നോക്കുക. ലാസ്റ്റ് ഇയേഴ്സ് എക്സ്പെൻസ് വാസ് 1439. ലാസ്റ്റ് വർഷത്തെ ലാസ്റ്റ് ഇയർ പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 1439 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലെസ് ദാൻ 49 ലെസ് ദാൻ ദിസ് ഇയർ, ഈ വർഷത്തെയും കാട്ടി 1439 കമ്മിയാണ്. ഇയർ ബിഫോർ ദാറ്റ്, അതിന് മുമ്പത്തെ വർഷം, ഇറ്റ് വാസ് 2496 റുപ്പീസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ലാസ്റ്റ് ഇയർ. ആ ലാസ്റ്റ് ഇയർ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അതിൻ്റെ മുമ്പത്തെ വർഷം കഴിഞ്ഞ വർഷത്തിൽ 2496 രൂപ കമ്മിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഇയേഴ്സ് എക്സ്പെൻസ് വാസ് 4429 റുപ്പീസ് ലെസ് ദാൻ ദിസ് ഇയർ, പിന്നെയും പറഞ്ഞിട്ടുണ്ട് ഈ വർഷത്തിനേയും കാട്ടിയും 4429 രൂപ കമ്മിയാണ് ഫസ്റ്റ് ഇയറിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റാണ് പറഞ്ഞത് ദിസ് ഇയർ ഐ സ്പെൻഡ് 9827 റുപ്പീസ്, ഈ വർഷം ഞാൻ 9827 റുപ്പീസ് ചിലവാക്കി എന്ന് പറഞ്ഞത്. ഈ അറിഞ്ഞ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ഞാൻ സ്റ്റെപ്പായിട്ട് ഞാൻ എഴുതി കാണിച്ചു തരാം.
ഇച്ചിരി സ്റ്റെപ്പായിട്ട് എഴുതി തന്നിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കാം എക്സ്പെൻസ് ഓഫ് ദിസ് ഇയർ അത് അവർ ലാസ്റ്റ് ആണ് തന്നിരിക്കുന്നത് ഈ വർഷത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 9827 ആണ് അതിലൊക്കെ കൺഫ്യൂഷൻ ഒന്നുമില്ല ഇനി ഫസ്റ്റ് ഇനി പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഇയേഴ്സ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 1,439 rupees ലെസ് ദാൻ ദിസ് ഇയർ ഈ വർഷത്തെയും കാട്ടി 1,439 rupees ലെസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ദിസ് ഇയറിൻ്റെ കൂടെ മൈനസ് ചെയ്യും 1,439 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഇയറിൻ്റെ എക്സ്പെൻസ് കിട്ടും മൈനസ് ചെയ്യുക അപ്പോൾ നമുക്ക് എത്ര കിട്ടും 8,388 കിട്ടും ഇനി അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇയറിൻ്റെ കിട്ടി ഇനി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞിരിക്കുന്നത് എക്സ്പെൻസ് ഓഫ് ഇയർ ബിഫോർ ദാറ്റ് അതിൻ്റെ മുമ്പത്തെ വർഷം എന്ന് പറയുന്നത് 2,496 rupees ലെസ് ദാൻ ലാസ്റ്റ് ഇയർ അപ്പോൾ ലാസ്റ്റ് ഇയർ കണ്ടുപിടിച്ചാലേ നമുക്ക് ഇയർ ബിഫോർ ദാറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇയർ കണ്ടുപിടിച്ചു അല്ലേ അതിൽ നിന്ന് 2,496 rupees ലെസ് ആണ് എന്ന് പറഞ്ഞത് കാരണം നമ്മൾ 8,388 മൈനസ് 2,496 ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും 5,892 rupees എന്ന് പറയുന്നത് ഇയർ ബിഫോർ ദാറ്റ് കിട്ടി ഇനി ലാസ്റ്റത്തെ ഒരു പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഇയർ എക്സ്പെൻസ് എന്ന് പറയുന്നത് 4,429 rupees ലെസ് ദാൻ ദിസ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വർഷത്തെയും കാട്ടി 4,429 rupees ലെസ് ആണ് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ വർഷം അപ്പോൾ അതുപോലെ നമ്മൾ മൈനസ് ചെയ്തു നമ്മൾ 9,827 ദിസ് ഇയറിൻ്റെ എക്സ്പെൻസ് അതിൽ നിന്ന് 4,429 മൈനസ് ചെയ്യുകയാണ് എന്നിട്ട് കിട്ടുന്ന ആൻസറാണ് 5,398 rupees അപ്പോൾ നമ്മൾ എല്ലാ വർഷത്തെയും കിട്ടിക്കഴിഞ്ഞു ഇനി ക്വസ്റ്റ്യനിലോട്ട് കടക്കാം ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കട്ടെ വാട്ട് ഈസ് ദ ടോട്ടൽ എക്സ്പെൻസ് ഇൻ ഓൾ 4 years ടുഗെദർ അപ്പോൾ എല്ലാ 4 വർഷത്തെയും കൂടി ടോട്ടൽ എക്സ്പെൻസ് എത്രയായി എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോന്നും കണ്ടുപിടിച്ചാലല്ലേ നമുക്കെല്ലാം കൂടി പ്ലസ് ചെയ്യാൻ പറ്റൂ അപ്പോൾ നമ്മൾ ഓരോന്നും ഇപ്പോൾ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസറിലോട്ട് നോക്കാം നമ്മൾ ഇത് സ്റ്റെപ്പായിട്ട് എഴുതുമ്പോൾ എല്ലാ വർഷവും എത്ര എത്ര തന്നിട്ടുണ്ട് എന്നുള്ളത് ആദ്യം എഴുതണം അത് എഴുതിയത് വെച്ചിട്ട് ടോട്ടൽ എക്സ്പെൻസ് എല്ലാം കൂടി പ്ലസ് ചെയ്യുക അപ്പോൾ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് കിട്ടും നിങ്ങളത് പ്ലസ് ചെയ്ത് നോക്കുക എന്നിട്ട് ആൻസർ എഴുതുക ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ വാട്ട് ഈസ് ദ ലീസ്റ്റ് എമൗണ്ട് സ്പെൻഡ് ഏറ്റവും കുറച്ച് എമൗണ്ട് സ്പെൻഡ് ചെയ്തത് ഏത് എന്താണ് ഇതിലാണ് അപ്പോൾ ഏറ്റവും കുറവ് ഏത് മാസത്തിലാണെന്ന് കണ്ടുപിടിക്കുക ഏത് ഇയറിലാണെന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് അതിൻ്റെ ആൻസർ എഴുതുക അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ നോട്ടിലോട്ട് ചെയ്ത് നോക്കണം ഞാനിങ്ങനെ എഴുതുന്നതൊക്കെ പ്രത്യേകം എഴുതി തരുന്നതൊക്കെ നിങ്ങൾ നോട്ടിലോട്ട് പകർത്തണം ഓക്കെ ഇനി നമ്മുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റത്തെ പേജ് 64 പേജ് നമ്പറിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട് അത് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കഴിയാണ് ടീച്ചർ അതൊന്നും കൂടി പറഞ്ഞു തരാം അതിൽ ഹെൽപ്പ് ദ ബീറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക ദ ബീറ്റിൽ കാൺ ഡ്രിങ്ക് ദ ഹണി ഫ്രം വൺ ഓഫ് ദ ഫ്ലവേഴ്സ് ഒരു ഒരു ടാസ്ക് പോലെയാണ് ബീറ്റിലിന് ഒറ്റയ്ക്ക് ഹണി കഴിക്കാൻ പറ്റില്ല ഒരു ഫ്ലവറിൽ നിന്ന് മാത്രം നിറയെ ഫ്ലവേഴ്സ് ചുറ്റും തന്നിട്ടുണ്ട് ഉള്ളിൽ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട് ഇതൊരു ആക്ടിവിറ്റി ബേസ്ഡ് ആണ് ഒരു ഫ്ലവറിൽ നിന്ന് മാത്രം കഴിക്കാൻ പറ്റില്ല അതേതാണ് ഇറ്റ് ഈസ് ദ ഫ്ലവർ വോസ് നമ്പർ ഈസ് നോട്ട് ദ ഡിഫറൻസ് ഓഫ് എനി പെയർ ഓഫ് ദ നമ്പർ ഇൻ ദ മിഡിൽ ഫൈൻഡ് ദാറ്റ് ഫ്ലവർ ഒരു ഫ്ലവറിൽ നിന്ന് മാത്രം ബാക്കി എല്ലാതും കഴിക്കാം പക്ഷേ ഒരു ഫ്ലവറിൽ നിന്ന് മാത്രം കഴിക്കാൻ പറ്റില്ല അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ അവർ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് ദ ഫ്ലവർ വൂസ് നമ്പർ ഈസ് നോട്ട് ദ ഡിഫറൻസ് ഓഫ് എനി പെയർ ഓഫ് നമ്പേഴ്സ് ഇൻ ദ മിഡിൽ അതിൽ മിഡിൽ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുള്ള എന്താണ് നമ്പറിൽ മൈനസ് ചെയ്യുക ഏതെങ്കിലും കുറേ കോമ്പിനേഷൻസ് വരുന്നുണ്ട് അത് തമ്മിൽ മൈനസ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ആൻസേഴ്സ് കിട്ടുന്ന നമ്പേഴ്സ് ആ പൂക്കളിലുണ്ടാവും അതിൽ കൂടെ മാത്രമേ ആ ബീറ്റിലിന് ഹണി കുടിക്കാൻ പറ്റുള്ളൂ ബാക്കി ഏത് അത് കിട്ടാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കണം അതിന് നിങ്ങൾ എന്ത് ചെയ്യണം ആ ഉള്ളിൽ തന്നെ 6 നമ്പേഴ്സ് തമ്മിൽ പരസ്പരം തമ്മിൽ മൈനസ് ചെയ്ത് നോക്കുക ആ ആൻസർ ആ ഫ്ലവറിലുണ്ടോ നോക്കുക ആ ഫ്ലവർ ടിക്ക് ചെയ്യുക എന്നിട്ട് കണ്ടുപിടിച്ചിട്ട് ടീച്ചർക്ക് അയച്ചു തരിക കേട്ടോ മൈനസ് ചെയ്യാൻ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അത് ഈ പറഞ്ഞ കാര്യം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക ടീച്ചർ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം ഇതൊന്ന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ ഇനി ഈ സൈഡിലൊരു പാറ്റേൺ പോലെ ഒരു 2 ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ മിസ്സിങ് നമ്പേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ ആ റിലേഷൻ തമ്മിൽ എന്താ നോക്കിയിട്ട് മിസ് ചെയ്യുന്ന നമ്പേഴ്സൊക്കെ ക്ലിയർ ചെയ്യുക പിന്നെ ട്രൈ ആൻഡ് ഔട്ട് ഇതുപോലത്തെ വേറെ പാറ്റേൺ അത് വേണ്ട നമ്മൾ ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക 3 × 3 മൈനസ് ആദ്യത്തെ ബോക്സിൽ 3 × 3 മൈനസ് 1 × 1
ईक्वल टू फोर इंटू टू ईर पैटेण अुसरी वेम रामाते पैटेण त्री इंटू त्री ताते फोर इंटू फोर ओके वण इंटू वण ता टू इंटू टू चेदुपे सिक्स फोर इंटू टू फोर इंटू टू इवे ता अव नंबर सिक्स इंटू टू अब अगर आ पैटेण अगे कंप्लिटी नेक्स्ट अदल फोर इंटू फोर अद फोर इंटू फोर माइनस वण इंटू वण ईक्वल टू फाइव इंटू थ्री पर अल फोर इंटू फोर पर अड़े वो फाइव इंटू फाइव आई अड़ वो सिक्स इंटू सिक्स इन वण इंटू वण वो टू इंटू टू रामा पैटन वन मूाते पैटन त्री इंटू त्री वन अब अड़ पैटे फोर इंटू फोर इन नेक्स्ट ईक्वल टू फाइव इंटू थ्री पर फाइव इंटू थ्री अल रा सेंशन वो फाइव पेट सेवन अड नंबर मारी अड़े आंसर कंपिड़े आवश्यक नि पैटेण अत्र आवश्यू कटो इन नेक्स्ट लाइन क्वस्टन आ चाप्टर लास्ट क्वस्टन इनकम आक्सपें नामिद कणुटू इनकम एक्सपेन्े बेस अल सी द मंथली बड्जट ऑफ शिजि टीचर लास्ट मंत शिजि टीचर लास्ट मसते बड्जट ता बॉक्सल को फुडि इत्र रूपये एस्टिमेटेड एक्सपेंस आक्चल एक्सपेंस एंजा या इन वा फुड तुम्हें ईटम अवे फुड को बॉक्सल इन एस्टिमेटेड एक्सपेंस इवर विचार एक्सपेन्त्र रूप आ फुडि फाइव तौस फोर हंड्रड्डे रुपीस आगुएवचपीसाण अवे अड़ को आक्ल एक्सपेन्पीस इवर विचार इत्र रूपये पशे फोर तौस एट हंड्रड्डे नयी सिक्स रुपीसे चलवायू अदर मेरीटे मेरीटे विचारे कुछ चलवायू फुडि वेट इन अड़े क्लोत् ट्रावल मेडिसिन सेलिब्रेशन एलकूटर कुछ रूपर एस्टिमेट विचार वैचा इतने रूप आगमें नरते कुटी एल्वान टू तौस हंड्रड्डे फाइव पशे आक्ल एक्सपें करक्ट आक्चल अवड़े संभव टू तौस नयन हंड्रड्डे रुपी चलव एंत संभव इवड़े कूड़ी एस्टिमेटी आक्ल एक्सपें कूड़ी इन अड़ते टेलीफोन इलेक्ट्रिसिटी टीवी न्यूस पेपर इंटरनेट कूड़ी एलकूरी टू तौस सेवेंटी फाइव रुपीस विचार मच्छे एत्र आयु वन तौस नयन हंड्रड्डे फोर्टी एट रुपीसे आयु अब अवड़ोर कुछ लाभ किटी इन अदर्स बाकी मिसलिनियस कूड़ीट विचार टू तौस फाइव हंड्रेड पक्षे अवे एत्र रूप चलव आक्ल एमंट त्री तौस सेवेंटी फाइव रुपीस चलव अब चलत विचार अट्ठी कमी आई मारी चलत कूड़ल विचार वैचाटी कूड़ल इधर अवे क्वस्टन पर इन अगर बेसिस्ट नोक और आद्य क्वस्टन चोद ईस् द आक्ल एक्सपेन् फोर द मंत मोर ओर लेस् दैन द एस्टिमेटेड एक्सपेन् आक्ल और मसते आक्ल एक्सपेन्सो कूड़ल कुो एस्टिमेटेड एक्सपेन्सो कूड़ल ऐसा कूड़ल ऐसा कुरव नमुकूरी प्लस नोक एस्टिमेटेड एक्सपेन् मत प्लस नोक आक्ल एक्सपेन् विचार वूप एत्र चलवाय रूप एम रूमकूरी प्लस नोक ऐसा कूड़ल नमुक मनसा पे टीचर का അതായത് എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് എന്ന് അവർ തന്നിട്ടുണ്ട് ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് അത് ഈ നാലെണ്ണം കൂടി പ്ലസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം ഇനി ആക്ച്വൽ എക്സ്പെൻസ് അവർ വിചാരിച്ചത് എത്രയാണെന്ന് വെച്ചിട്ട് അതെല്ലാം കൂടി പ്ലസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ് ടീച്ചർ എല്ലാം ചെയ്തതെന്ന് ശരിയാവില്ല ഇത് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ ഏതാണ് എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് ആണോ ആക്ച്വൽ എക്സ്പെൻസ് ആണോ ഏറ്റവും കുറവ് ഏതാണ് എസ്റ്റിമേറ്റ് ആണോ ആക്ച്വൽ ആണോ അപ്പോൾ ആൻസർ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ ക്ലിയർ ആയില്ലേ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ വിച്ച് ആർ ദ തിങ്സ് ഫോർ വിച്ച് ദ ആക്ച്വൽ എക്സ്പെൻസ് ഈസ് മോർ ദാൻ ദ എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് ഹൗ മച്ച് മോർ അതായത് ഏതൊക്കെ സാധനങ്ങളാണ് ഏതൊക്കെ കാര്യങ്ങളാണ് ആക്ച്വൽ എക്സ്പെൻസ് ആണ് കൂടുതൽ ഉണ്ടായ കാര്യങ്ങൾ ഏതാണ് ഇപ്പോൾ നമ്മൾ വിചാരിച്ചതിനേയും കാട്ടി ആക്ച്വൽ എക്സ്പെൻസ് കൂടുതൽ ഉണ്ടായ കാര്യങ്ങൾ ഏതൊക്കെയാണ് എസ്റ്റിമേറ്റ് എക്സ്പെൻസിനെയും കാട്ടി ആക്ച്വൽ എക്സ്പെൻസ് കൂടിയ രണ്ട് കാര്യങ്ങളെ അവിടെയുള്ളൂ ഒന്ന് ഫുഡിനെ നോക്കിയപ്പോൾ അത് കുറവേ ഉണ്ടായിട്ടുള്ളൂ ആക്ച്വൽ എക്സ്പെൻസ്
പക്ഷേ ക്ലോത്ത് ട്രാവൽ മെഡിസിനൊക്കെ അവർ വിചാരിച്ചതിനേയും കാട്ടി കൂടുതലായിട്ടുണ്ട്. വിചാരിച്ച് വെച്ചത് 2625 ആണ്. പക്ഷേ എത്ര അവർക്ക് ചിലവായി? 2980 ചിലവായി. അപ്പോൾ അത് എത്ര എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എത്ര കൂടുതൽ വന്നു എന്ന് കണ്ടുപിടിക്കണം. വലുതെന്ന് ചെറുതും മൈനസ് ചെയ്യുക. ആക്ച്വലിന്ന് എസ്റ്റിമേറ്റ് മൈനസ് ചെയ്യുക. ഇനി ടെലിഫോൺ, ഇലക്ട്രിസിറ്റി, ടി വി, അതിലൊക്കെ അവർ വിചാരിച്ച് വെച്ചിരുന്നത് 2075 ആണ്. പക്ഷേ ആക്ച്വൽ എക്സ്പെൻസ് അതിൽ നിന്നും കമ്മിയായി. അപ്പോൾ അത് രണ്ടും എടുക്കണ്ട. അതേഴ്സാണ് അവർ വിചാരിച്ചതിലും കാട്ടി കൂടുതലായത്. എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് 2500 ഒരു ആക്ച്വൽ എക്സ്പെൻസ് 3070. അപ്പോൾ അവർ തമ്മിൽ എത്ര കൂടി എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ മൈനസ് ചെയ്യണം. ടീച്ചർ കറക്റ്റായിട്ട് എഴുതി തന്നിട്ടുണ്ട് ഏതാണ് കൂടുതൽ. ആക്ച്വൽ എക്സ്പെൻസിനെയും കാട്ടി അല്ല, എസ്റ്റിമേറ്റ് എക്സ്പെൻസിനെയും കാട്ടി ആക്ച്വൽ എക്സ്പെൻസ് കൂടുതലായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. അത് എത്ര കൂടുതലാണെന്നുള്ളത് മൈനസ് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഓ അത് രണ്ടും മൈനസ് ചെയ്താലും നമുക്ക് എത്ര വെച്ച് കൂടുതലാണെന്ന് പറയാൻ പറ്റുള്ളൂ. അതേഴ്സിലും അതുപോലെ 2500 ആണ്. പക്ഷേ ആക്ച്വൽ എക്സ്പെൻസ് വന്നത് 3075 ആണ്. അപ്പോൾ വിചാരിച്ചതിനും കാട്ടി അവർക്ക് എക്സ്പെൻസ് കൂടി. അപ്പോൾ എത്ര കൂടി എന്നുള്ളതിനാണ് നമ്മൾ മൈനസ് ചെയ്തിട്ട് നോക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത അതേപോലത്തെ ക്വസ്റ്റ്യനാണ്, രണ്ടാമത്തെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെയാണ്. വിച്ച് ആർ ദ തിങ്സ് ഫോർ വിച്ച് ദ ആക്ച്വൽ എക്സ്പെൻസ് ഈസ് ലെസ് ദാൻ ദ എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ്, ഹൗ മച്ച് ലെസ്? ഏതാണ് ആക്ച്വൽ എക്സ്പെൻസിനെയും കാട്ടി എസ്റ്റിമേറ്റ് എക്സ്പെൻസ് കമ്മിയായത് ഏതാണ്? വിചാരിച്ചതിനെയും കാട്ടി കമ്മിയായി എന്ന് പറയില്ലേ? അപ്പോൾ അത് ഏതാണെന്ന് കണ്ടുപിടിക്കും. ബാക്കി രണ്ടെണ്ണം, അതായത് ഫുഡും ടെലിഫോൺ, ഇലക്ട്രിസിറ്റി, ടി വി, ന്യൂസ് പേപ്പർ, ഉണ്ട്, അതൊക്കെ അവർ വിചാരിച്ചതിനെയും കാട്ടി കമ്മിയായി. അവർ വിചാരിച്ചത് വളരെ കൂടുതലായിരുന്നു, അതിലും കാട്ടി കമ്മിയായത്. പക്ഷേ എത്ര വെച്ച് കമ്മിയായി എന്നുള്ളത് നിങ്ങൾ മൈനസ് ചെയ്ത് ഇതുപോലെ എഴുതുക. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ഹോം വർക്കുകളൊക്കെ കറക്റ്റായിട്ട് എഴുതി ടീച്ചർക്ക് അയച്ചു തരാം. ഇത് സി മാർക്കിൽ ഉൾക്കൊള്ളുന്നതാണ്. എന്നിട്ട് ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കഴിയാണ്. എല്ലാവരും വർക്കുകളൊക്കെ രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് അയച്ചു തരാം. താങ്ക് യു.